എന്താണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ്? 24 to 28 വീക്സിൻ്റെ ഇടയിലാണ് സ്ക്രീനിങ് ടെസ്റ്റ് അധികവും നമ്മൾ ചെയ്യാറ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടൈമിലാണ് അധികം ആൾക്കാർക്കും ജി ഡി എം വരാൻ മോർ ചാൻസ്. 24 to 28 വീക്സിനിടയിൽ എല്ലാ ഗർഭിണിയായ സ്ത്രീകളെയും ഒരു ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് ജി ഡി എം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നിർണ്ണയിക്കുകയാണ് ചെയ്യാറ്. പണ്ടൊക്കെ അത് 50 gram ഗ്ലൂക്കോസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് 75 gram ഗ്ലൂക്കോസ് കുടിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് ഗർഭിണിയായ സ്ത്രീയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ ഗ്ലൂക്കോസിൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും ഈ സ്ത്രീക്ക് ജി ഡി എം ഉണ്ടോ ഇല്ലയോ എന്ന്. ഇനി വൺസ് ജി ഡി എം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ച് ഞാനൊന്ന് വിവരിക്കാം. വൺസ് നമ്മൾ ജി ഡി എം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായി മെഡിക്കോ ന്യൂട്രീഷണൽ തെറാപ്പി അല്ലെങ്കിൽ ഡയറ്റ് ആൻഡ് എക്സസൈസ് ആണ് അഡ്വൈസ് ചെയ്യാറ്. ഡയറ്റിൽ നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യുക കാർബോഹൈഡ്രേറ്റ് കണ്ടൻ്റ് ഉള്ള ഫുഡ് ഐറ്റംസ് കുറയ്ക്കാൻ പറയും, അരി ഭക്ഷണം ഒന്ന് കുറയ്ക്കാൻ പറയും, അതേപോലെ തന്നെ അമിതമായിട്ട് മധുരമുള്ള ഭക്ഷണ സാധനങ്ങളും കുറയ്ക്കാൻ പറയും. ഇതിന് നമ്മളൊരു 2 weeks ടൈം കൊടുക്കും. ഡയറ്റ് കൺട്രോൾ ആൻഡ് എക്സസൈസ്, ഡയറ്റ് കൺട്രോളും പ്ലസ് ഒരു 40 minutes വാക്കിംഗ്, ഒരു മൈൽഡ് എക്സസൈസും നമ്മൾ അഡ്വൈസ് ചെയ്യും. 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പോസ്റ്റ് പ്രാൻഡൽ ബ്ലഡ് ഷുഗറും, വെറും വയറ്റിലുള്ള ഷുഗറും ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞുള്ള ഷുഗറും നിർണ്ണയിക്കേണ്ടതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഗ്ലൂക്കോസ് ലെവലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും അവരുടെ ഷുഗേഴ്സ് വെൽ കൺട്രോൾഡ് ആണോ അല്ലെങ്കിൽ നോട്ട് അണ്ടർ കൺട്രോൾ ആണോ എന്നിവയൊക്കെ. ഇൻ കേസ് മെഡിക്കോ ന്യൂട്രീഷണൽ തെറാപ്പി വർക്ക് ചെയ്തില്ല എന്നിരിക്കട്ടെ, എക്സസൈസും ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടും ഷുഗറിൻ്റെ ലെവൽസ് കൺട്രോൾഡ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങേണ്ടി വരും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഗ്ലൂക്കോസ് ലെവൽസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ. മെഡിസിൻ നമ്മൾ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ചില മെഡിസിൻസ് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ പോകേണ്ടത് ഇൻസുലിനിലേക്കാണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് ഇഞ്ചെക്ഷനാണ്. ഈ ഇൻസുലിനും OHE എടുക്കുന്ന ആൾക്കാരും 1 to 2 weekly അവർ ഷുഗേഴ്സ് മോണിറ്റർ ചെയ്യുന്നത് വേണം. കാരണം എപ്പോഴും അത് അണ്ടർ കൺട്രോൾ ആയി എന്ന് വരില്ല, ഇടയ്ക്കൊക്കെ ഫ്ലക്ച്വേറ്റിംഗ് ലെവൽസ് നമ്മൾ കാണാറുണ്ട്. പിന്നെ അത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവർ കുട്ടിയുടെ അനക്കവും കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, ഫ്രീക്വൻറ്റ് വിസിറ്റ്സ് വേണം, ഡോക്ടറെ ചെന്ന് കാണിക്കണം ഇടയ്ക്കിടയ്ക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജി ഡി എം കാരണം കുറേ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്താണ് ഈ കോംപ്ലിക്കേഷൻസ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ജി ഡി എം കാരണം ഗർഭിണിയായ സ്ത്രീക്കും ഗർഭസ്ഥ ശിശുവിനും കോംപ്ലിക്കേഷൻസ് വരാം. ഗർഭസ്ഥ ശിശുവിന് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് പിന്നെ ശരീരഭാരം വർദ്ധിക്കാം, മാക്രോസോമിയ എന്ന് പറയും, കുട്ടിയുടെ വെയിറ്റ് പെട്ടെന്ന് കൂടാം, പിന്നെ കുട്ടിയുടെ ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടാം, ഇറ്റ് ഈസ് കോൾഡ് പോളിഹൈഡ്രാമിയസ്, വെള്ളത്തിൻ്റെ അളവ് കൂടുക, അതൊരു കോംപ്ലിക്കേഷനാണ്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും പേടിയുള്ള വളരെ ഡ്രെഡ്ഫുൾ ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് സഡൻ ഇൻട്രാ യുട്രൈൻ ഡെത്ത്. അതായത് ഏകദേശം ഒരു 7-8 months ടൈമൊക്കെ ആകുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ കുട്ടിയുടെ ഇടിപ്പ് ഗർഭപാത്രത്തിൻ്റെ അകത്ത് വെച്ച് തന്നെ നിന്ന് പോവുക, ഇതൊക്കെ കോംപ്ലിക്കേഷനാണ് ജി ഡി എമ്മിൻ്റെ. പിന്നെ കുട്ടിക്ക് ജനനശേഷവും ചില കോംപ്ലിക്കേഷൻസ് വരാം. അതിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം, കുറച്ച് ശ്വാസ തടസ്സം പോലെ വരാം, കാൽഷ്യത്തിൻ്റെ അളവ് കുറയാം, ഹൈപ്പർ ബിലിറൂബിനീമിയ, ശരീരത്തിലെ ബിലിറൂബിൻ്റെ അളവ് കൂടാം, ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ജനനശേഷവും ജി ഡി എം ഉള്ള മദേഴ്സിൻ്റെ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി മദേഴ്സിന് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഫെക്ഷൻ. സാധാരണ തന്നെ ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. ജി ഡി എം ഉള്ള പേഷ്യൻസിന് അത് കുറച്ചും കൂടി കൂടുതലായിരിക്കും, ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോളിഹൈഡ്രാമിയസ്, വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോൾ ചിലപ്പോൾ മദറിന് വയറൊക്കെ കൂടിയത് കൊണ്ടുള്ള ഒരു ഡിസ്ട്രസ്, ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെ തന്നെ പെട്ടെന്ന് വെള്ളം പൊട്ടിപ്പോവാം, നേരത്തെ ലേബറിലേക്ക് പോവാം, പ്രീ ടേം ലേബർ, മാസം തികയുന്നതിന് മുന്നേ തന്നെ ലേബറിലേക്ക് പോവാം. പിന്നെ കുട്ടിയുടെ ശരീരഭാരമൊക്കെ കൂടുതലായത് കാരണം ഓപ്പറേറ്റീവ് ഡെലിവറീസ് ഉണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. പിന്നെ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഡെലിവറിക്ക് ശേഷം വൂണ്ട് ഹീലിംഗ്, മുറിവങ്ങ ഉണങ്ങാനൊക്കെ ജി ഡി എം ഉള്ള മദേഴ്സിന് ഒരു ഡിലേ കാണാറുണ്ട് പൊതുവെ.
ഈ കോംപ്ലിക്കേഷൻസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായി ജി ഡി എം കണ്ടുപിടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറിഞ്ഞാൽ തന്നെ സ്ട്രിക്റ്റ് നമ്മളെ ഡയറ്റ് കൺട്രോൾ, എക്സസൈസ്, അതേപോലെ ഇൻകേസ് മെഡിസിൻസ് ആവശ്യമാണ്, ഇൻസുലിൻ ആവശ്യമാണെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായ കൺട്രോൾ ഉണ്ടെങ്കിൽ പല ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാവുന്നതും ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്.